എല്ലാവർക്കും മാസ് കോളറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ രണ്ട് പാർട്ടുകളും, അതായത് ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ആദ്യ പാർട്ട് നമ്മൾ ക്ലോക്കുമായി ബന്ധപ്പെട്ട പ്രതിബിംബവും കോണളവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യ പാർട്ടിൽ ക്ലോക്കുമായി ബന്ധപ്പെട്ട കോണളവ്, പ്രതിബിംബം, ഈ രണ്ട് കൺസെപ്റ്റുകൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ആദ്യ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ നമ്മളെ കിളി പറപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ, അതായത് നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, നമുക്ക് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, അത്തരം കുറെ ചോദ്യങ്ങളാണ് രണ്ടാമത്തെ പാർട്ടിൽ നമ്മളൊരു ആറ് ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തു. ഇനി അതേപോലെ തന്നെ ട്രെയിനുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പരീക്ഷകൾ, പ്രത്യേകിച്ച് മുൻ വർഷത്തെ LDC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചില വെറൈറ്റി ചോദ്യങ്ങൾ ആണ് നമ്മൾ പാർട്ട് ത്രീയിലും ഇനി ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് ടൂലും അതേപോലുള്ള കുറെ ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. ഞാൻ ഉറപ്പു നൽകുന്നു നിങ്ങൾ പാർട്ട് ത്രീയുടെ കഴിയുമ്പോൾ ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏകദേശം, അതായത് ക്ലോക്കുമായി ബന്ധപ്പെട്ട മിക്ക ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് പൂർണ്ണമായും ആൻസർ ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പാർട്ട് ത്രീയിലെ കുറച്ച് വെറൈറ്റി ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ഒരു ക്ലോക്കില് മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ വേണമെന്നാണ് നമ്മുടെ ചോദ്യം. 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ, ക്ലോക്കില് മിനിറ്റ് സൂചിയാണ്, മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ വേണം. അതാ ഇവിടെ ഒരു ക്ലോക്ക് തന്നേപ്പോണ്ട്, ഇവിടെ ക്ലോക്കിൽ നമ്മുടെ ഒരു മിനിറ്റ് സൂചി എടുക്കുന്നു. ഇത് നമ്മുടെ മിനിറ്റ് സൂചിയാണെന്ന് വിചാരിക്കും, മണിക്കൂർ സൂചി വേണ്ട, മിനിറ്റ് സൂചി. ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ കറങ്ങി 12 തന്നെ എത്തുമ്പോഴാണ് എത്ര ഡിഗ്രി സഞ്ചരിക്കുന്നത്, 360 ഡിഗ്രി സഞ്ചരിക്കുന്നതെന്ന് അറിയാം അല്ലേ. അന്നേരം മിനിറ്റ് സൂചി 12 തുടങ്ങി 12 തന്നെ കറങ്ങി വരുമ്പോഴാണ് എത്ര ഡിഗ്രി മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത്, 360 ഡിഗ്രി മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത്. അന്നേരം ഈ ഒന്ന് ചോദിച്ച ചോദ്യം, നമ്മുടെ മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ വേണമെന്നല്ലേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങി അവിടെ തന്നെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു മണിക്കൂർ വേണം. ഒരു മണിക്കൂർ 12 മിനിറ്റ് സൂചി തുടങ്ങിയാൽ വീണ്ടും 12 എത്തണമെങ്കിൽ നമ്മുടെ മിനിറ്റ് സൂചിക്ക് ഒരു മണിക്കൂറാ വേണ്ട, 1 അവർ വേണം. ഒരു മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ മിനിറ്റ് സൂചി എന്ത് ചെയ്യുന്നത്, 360 ഡിഗ്രി കറങ്ങി അവിടെ തന്നെ എത്തുന്നത്. അന്നേരം ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ മിനിറ്റ് സൂചി എന്ത് ചെയ്യും, 360 ഡിഗ്രി എന്ത് ചെയ്യും, കറങ്ങും. മനസ്സിലാക്കുക, 12 തുടങ്ങുന്ന മിനിറ്റ് സൂചി വീണ്ടും അവിടെ തന്നെ എത്താൻ, അല്ലെങ്കിൽ 12 തന്നെ എത്താൻ 360 ഡിഗ്രി കറങ്ങണം എന്ന് പറഞ്ഞാൽ അതിന് എത്ര വേണം, 1 മണിക്കൂറാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം, ഒരു ക്ലോക്കില് മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ വേണം. നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും, എത്ര കിട്ടും, 1 മണിക്കൂർ എന്ന് കിട്ടും. ഓക്കെ, അന്നേരം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കൺസെപ്റ്റുകൾ ഉണ്ട്. നമ്മുടെ നമ്മളിപ്പം പറഞ്ഞു മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ 360 ഡിഗ്രി കറങ്ങും, അതായത് മിനിറ്റ് സൂചി 1 മണിക്കൂർ എന്ന് പറയുമ്പം കറങ്ങി അവിടെ തന്നെ വരും. ഓക്കെ, അതിന് നമുക്ക് 360 ഡിഗ്രി കറങ്ങുമെന്ന് പറഞ്ഞു. ഇനി മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി ആണ് കറങ്ങുന്നത്. മനസ്സിലാക്കുക, മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ 360 ഡിഗ്രിയും മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രിയും, അതായത് നമ്മളിപ്പോ ഒരു മണിക്കൂർ സൂചി എടുക്കുന്നു, മണിക്കൂർ സൂചി 2 രണ്ടിൽ നിന്നും കറങ്ങി 3 എത്ര ഡിഗ്രി കറങ്ങും, 30 ഡിഗ്രി ആണ് കറങ്ങുന്നത്. ഓക്കെ, അന്നേരം മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ 360 ഡിഗ്രി കറങ്ങും, മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി കറങ്ങും. ഓക്കെ, അതേപോലെ തന്നെ മിനിറ്റ് സൂചി 1 മിനിറ്റില് 6 ഡിഗ്രി കറങ്ങും, മണിക്കൂർ സൂചി 1 മിനിറ്റില് 0.5 ഡിഗ്രി ആണ് കറങ്ങുന്നത്. ഈ 4 കൺസെപ്റ്റ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം മണിക്കൂർ സൂചിയെ പറ്റി പറയുന്നു, പിന്നെ നമ്മൾ മിനിറ്റ് സൂചിയെ പറ്റി പറയുന്നു. മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി കറങ്ങുന്നു, മിനിറ്റ് സൂചി 1 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി കറങ്ങുന്നു. ഓക്കെ, ഇനി മണിക്കൂർ സൂചി 1 മിനിറ്റ് കൊണ്ട് 0.5 ഡിഗ്രി തിരിയുന്നു, അതേപോലെ മിനിറ്റ് സൂചി 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി തിരിയുന്നു. ഈ കൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, തെറ്റിപ്പോകരുത്. അടിസ്ഥാനപരമായിട്ട് ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോണളവുകളാണിത്. ഓക്കെ, എന്നാൽ മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ 360 ഡിഗ്രി കറങ്ങും, മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി കറങ്ങും. ഇനി മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി കറങ്ങും, മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 0.5 ഡിഗ്രി കറങ്ങും. ഈ 4 കൺസെപ്റ്റ് ഓർത്താൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കുമെന്ന്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം,
ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം തിരിയുന്ന കോണളവ് എത്ര? ശ്രദ്ധിക്കുക, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം തിരിയുന്ന കോണളവ് എത്ര? നമുക്കറിയാം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണെന്ന് അറിയാം. അതായത് അർദ്ധരാത്രിയിൽ 12 മണിക്ക് തുടങ്ങിയാൽ, ഇത് മണിക്കൂർ സൂചിയാണ്, 12 മണിക്ക് തുടങ്ങിയാൽ വീണ്ടും ഒരു വട്ടം അവിടെ കറങ്ങി എത്തുമ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് 12 മണിയാവും. വീണ്ടും ഒന്നുകൂടെ കറങ്ങി എത്തുമ്പോൾ വീണ്ടും അർദ്ധരാത്രി 12 മണി. അന്നേരം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ് എന്ന് പറഞ്ഞാൽ രണ്ട് തവണയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മണിക്കൂർ സൂചി എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. അന്നേരം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണെന്ന് അറിയാം, നമ്മുടെ മണിക്കൂർ സൂചി രണ്ട് തവണ ചുറ്റും, രണ്ട് തവണ 12 തുടങ്ങി വീണ്ടും 12 മണിയാകുമ്പോൾ ഉച്ചയ്ക്ക് 12 ആവും, വീണ്ടും ഒന്നുകൂടെ ചുറ്റുമ്പോൾ രാത്രി 12 ആവും. അന്നേരം 24 മണിക്കൂർ കൊണ്ട് നമ്മുടെ മണിക്കൂർ സൂചി രണ്ട് തവണയാണ് എന്ത് ചെയ്യുന്നത്, ക്ലോക്ക് മൊത്തം ചുറ്റുന്നു, ഒരു വട്ടം ചുറ്റും വീണ്ടും ഒരു വട്ടോടെ ചുറ്റുമ്പോൾ മൊത്തം 24 മണിക്കൂറാവും. അതാണ് ഒരു ദിവസം. അന്നേരം നമുക്കറിയാം മിനിറ്റ് സൂചി ആണെങ്കിലും മണിക്കൂർ സൂചി ആണെങ്കിലും ഒരു വട്ടം കറങ്ങാൻ എത്ര ഡിഗ്രി എടുക്കുമെന്ന് അറിയാം, 360 ഡിഗ്രി എടുക്കുമെന്ന് അറിയാം. അന്നേരം രണ്ട് വട്ടം കറങ്ങാൻ എന്ത് ചെയ്യണം, 360 × 2 ചെയ്യണം. അന്നേരം നമുക്ക് എത്ര കിട്ടും, 720 ഡിഗ്രി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അന്നേരം ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം തിരിയുന്ന കോണളവ് എത്ര എന്ന് ചോദിച്ചാൽ 720 ആണ്, 360 അല്ല. കാരണം ഒരു ദിവസം നമ്മുടെ മണിക്കൂർ സൂചി രണ്ട് വട്ടം കറങ്ങി വരും. ഓക്കെ, ഒരു വട്ടം കറങ്ങാൻ 360 ഡിഗ്രി ആണ്, രണ്ട് വട്ടം ഫുള്ള് കറങ്ങാൻ അന്നേരം 720 ഡിഗ്രി വേണ്ടി വരും. ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി അര മിനിറ്റിൽ ഉണ്ടാക്കുന്ന കോണളവ് എത്ര? ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി അര മിനിറ്റിൽ ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണ്? നമ്മൾ മുമ്പ് പറഞ്ഞു മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി ഉണ്ടാക്കും. ആ നമുക്കറിയാം ഒരു മിനിറ്റില് നമ്മുടെ മിനിറ്റ് സൂചി 6 ഡിഗ്രി ഉണ്ടാക്കും. നമ്മുടെ ചോദ്യം അര മിനിറ്റിൽ എത്ര ഉണ്ടാക്കും എന്നല്ലേ, അര മിനിറ്റിൽ എത്ര ഉണ്ടാക്കും, ഒരു മിനിറ്റിൽ 6 ആണെങ്കിൽ അര മിനിറ്റിൽ എത്ര ഉണ്ടാക്കും, നേരെ പകുതി 3 ഡിഗ്രി ആയിരിക്കും ഉണ്ടാക്കുന്നത്. മനസ്സിലാക്കുക, മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ഉണ്ടാക്കും എങ്കിൽ അര മിനിറ്റിൽ എത്ര ആയിരിക്കും, 6 ന്റെ പകുതി, നേരെ 3 ഡിഗ്രി ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ കൺസെപ്റ്റിൽ നിന്നാണ് ഇതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് കിട്ടിയത്. ഓക്കെ, ഇനി 4, ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 5 മിനിറ്റിൽ ഉണ്ടാക്കുന്ന കോണളവ് എത്ര? മിനിറ്റ് സൂചിയാണ് ചോദിച്ചിരിക്കുന്നത്, 5 മിനിറ്റിൽ എത്ര കോണളവ് ഉണ്ടാക്കും. നമുക്കറിയാം ഒരു മിനിറ്റിൽ എത്ര ഉണ്ടാക്കുമെന്ന് അറിയാം, ഒരു മിനിറ്റിൽ നമുക്ക് 6 ഡിഗ്രി ഉണ്ടാക്കുമെന്ന് അറിയാം. അതുകൊണ്ട് 5 മിനിറ്റിൽ കണ്ടുപിടിക്കാൻ നേരെ 6നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ, എത്ര വരും, 30 ഡിഗ്രി. അന്നേരം ഒരു മിനിറ്റിൽ 6 ഡിഗ്രി, 2 മിനിറ്റിൽ 12 ഡിഗ്രി, 3 മിനിറ്റിൽ 18 ഡിഗ്രി, 4 മിനിറ്റിൽ 24 ഡിഗ്രി, 5 മിനിറ്റ് ആകുമ്പോൾ എത്ര, 30 ഡിഗ്രി ആണ് നമ്മൾ. ആരാ മിനിറ്റ് സൂചിയാണ് തിരിഞ്ഞു പോകരുത്, സൂചി ഏതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. മിനിറ്റ് സൂചി 5 മിനിറ്റിൽ ഉണ്ടാക്കുന്ന കോണളവാണ്. നമുക്ക് മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി എന്ന് അറിയാം, എന്നാൽ 5 മിനിറ്റ് ആകുമ്പോൾ എത്ര ഉണ്ടാക്കും, 30 ഡിഗ്രി കോണളവായിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി 5ാമത്തെ ചോദ്യം, ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ശ്രദ്ധിക്കുക, 2017 LDC എക്സാമിനേഷന് ചോദിച്ച ഒരു വ്യത്യസ്തമായ ചോദ്യമായിരുന്നു ഇത്. ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാം. സമഭുജ ത്രികോണം എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ 3 വശം എന്തായിരിക്കും, 3 വശവും ഒരേപോലെ ആയിരിക്കും, ഓരോ ആംഗിളും 60 ഡിഗ്രി വീതമായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതാണ് 60 60 60 ആയിരിക്കും വരുന്നത്. ഓക്കെ, അന്നേരം ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓർത്തിരിക്കുക, ഇതേപോലെ ഇനി ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യേണ്ട. ഇവിടെ നമ്മളിതാ ഇപ്പം 12 നമ്മുടെ 4 കൂടെ കണക്ട് ചെയ്യുന്നു, 4ഉം 8ഉം കൂടെ കണക്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ കണ്ട ഇപ്പൊ ഇതെന്താ ഒരു സമഭുജ ത്രികോണമായി. ഇതാ ഈ മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും, ഈ മൂന്നിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രി വീതമായിരിക്കും, 60 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഇതേപോലെ 1നെയും 5നെയും ജോയിൻ ചെയ്യുന്നു, 5ൽ നിന്ന് 9ലേക്ക് ജോയിൻ ചെയ്യുന്നു, അതുപോലെ 9നെ വീണ്ടും 1ലേക്ക് ജോയിൻ, വീണ്ടും മറ്റൊരു സമഭുജ ത്രികോണം കിട്ടും. ഇനി ഇതേപോലെ 2നെയും 6നെയും ജോയിൻ ചെയ്യുന്നു, 6നെയും 10നെയും ജോയിൻ ചെയ്യുന്നു. അടുത്ത നമ്മൾ 3നെയും 7നെയും ജോയിൻ ചെയ്യുന്നു, അതിനെ 11 ആയിട്ട് ചെയ്യുന്നു, വീണ്ടും നമ്മൾ അതിനെ വീണ്ടും 3 ആയിട്ട് ചെയ്യുന്നു.
തീർന്നില്ല. നമുക്ക് എത്ര കിട്ടി? 1 2 3 4 എണ്ണം കിട്ടി. ഓക്കേ അല്ലേ? 1 2 3 4 ഇതെണ്ണ ഇരട്ടി കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ ഭാഗമാണ്. എന്നാൽ 12 ഉം 4 ഉം 8 ഉം വെച്ച് എണ്ണം കിട്ടി. 12 ഉം 4 ഉം 8 കൂടെ ജോയിൻ ചെയ്തപ്പോൾ എണ്ണം കിട്ടി. അടുത്ത 1 ഉം 5 ഉം 9 കൂടെ ജോയിൻ ചെയ്തപ്പോൾ ഒരു സമഭുജ ത്രികോണം കിട്ടി. അടുത്ത 2 ഉം 6 ഉം 10 കൂടെ ജോയിൻ ചെയ്തപ്പോൾ വേറൊരു സമഭുജ ത്രികോണം കിട്ടി. അടുത്ത 3 ഉം 7 ഉം 11 കൂടെ 3 ഉം 7 ഉം 11 കൂടെ യോജിപ്പിച്ചപ്പോൾ മറ്റൊരു സമഭുജ ത്രികോണം കിട്ടി. അന്നേരം മൊത്തം എത്ര കിട്ടി? 4 സമഭുജ ത്രികോണങ്ങളായിരിക്കും കിട്ടുന്നത്. അന്നേരം ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എപ്പോഴും 4 എണ്ണമായിരിക്കും. ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് 4 സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓർത്തിരിക്കുക, 2017 LDC എക്സാമിനേഷന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. ഓക്കെ, ഇനി ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ചു കണ്ടാൽ ദിവസത്തിൽ എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? ഒരു ക്ലോക്കിലെ യഥാർത്ഥ സമയവും അറിയാം, കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന സമയവും അറിയാം. ഓക്കെ, അതായത് ഒരു ക്ലോക്കും ഇരിപ്പുണ്ട്, തൊട്ടടുത്തൊരു കണ്ണാടി ഇരിപ്പുണ്ട്. ഒരു ക്ലോക്ക് കൊണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ അടുത്തൊരു മിററും ഉണ്ട്. അന്നേരം ക്ലോക്കിലെ സമയം എവിടെ കാണിക്കും? മിററിൽ കാണിക്കും. ക്ലോക്കിലെ സമയം തന്നാൽ മിററിലെ സമയം കാണാൻ അറിയാം, മിററിലെ സമയം തന്നാൽ ക്ലോക്കിലെ സമയം കാണാൻ നിങ്ങൾ ആദ്യ പാട്ടിൽ പഠിച്ചിട്ടുണ്ട്. അന്നേരം ഇവിടെ ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ച്, ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ചു കണ്ടാൽ ദിവസത്തിൽ എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും എന്ന് പറഞ്ഞാൽ ക്ലോക്കിലെ സമയവും കണ്ണാടിയിലെ സമയവും ഒരേപോലെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സമയം ദിവസത്തിൽ എത്ര പ്രാവശ്യം കാണിക്കും, എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ടത് 6 രാവിലെ 6 മണി, വൈകിട്ട് 6 മണി, അല്ലെങ്കിൽ രാവിലെ 12 മണി, വൈകിട്ട് 12 മണി. ഓക്കെ, ഈ 4 സമയങ്ങളിൽ മാത്രമേ കണ്ണാടിയിലെ സമയവും ക്ലോക്കിലെ സമയവും തുല്യമായിട്ട് വരികയുള്ളൂ. വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അതായത് ക്ലോക്കിലെ യഥാർത്ഥ സമയവും കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയവും ഒരേപോലെ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ 4 സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതായത് രാവിലെ 6 മണി, വൈകിട്ട് 6 മണി, രാവിലെ 12 മണി, വൈകിട്ട് 12 മണി. ഈ 4 സമയങ്ങളിലാണ് ക്ലോക്കിലെ സമയവും കണ്ണാടിയിലെ പ്രതിബിംബത്തിന്റെ സമയവും തമ്മിൽ ഒരേപോലെ, അതായത് ക്ലോക്കിലെ സമയം 6 AM 6 മണിയാണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിന്റെ സമയം 6 ആയിരിക്കും കാണിക്കുന്നത്. ഇനി ക്ലോക്കിലെ സമയം 12 ആണെങ്കിൽ കണ്ണാടിയിലെ സമയം എത്ര ആയിരിക്കും? 12 ആയിരിക്കും. ഓക്കെ, നമ്മുടെ ചോദ്യം, ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ചു കണ്ടാൽ ദിവസത്തിൽ എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? രാവിലെ 6 മണി, വൈകിട്ട് 6 മണി, രാവിലെ 12 മണി, വൈകിട്ട് 12 മണി. മൊത്തം എത്ര സമയം കാണിക്കും? 4 തവണയായിരിക്കും കൃത്യസമയം കാണിക്കരുത്, മറന്നു പോകരുത്. ഒരു ക്ലോക്കിലെ കണ്ണാടിയിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും കൃത്യസമയം കാണിക്കുന്നത് ഒരു ദിവസത്തിൽ എത്ര തവണയാണെന്ന് ചോദിച്ചാൽ 4 തവണയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, അതേ ചോദ്യം തന്നെ ഒന്ന് മാറ്റി ചോദിച്ചു. ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ചു കാണുന്നു, ഓക്കെ, എങ്കിൽ രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിൽ, അത് എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? നമ്മൾ ഉടനെ 4 എഴുതി വെക്കരുത്. നമുക്കറിയാം കണ്ണാടിയിലെ സമയവും യഥാർത്ഥ സമയവും ഒരേപോലെ ആവുന്നത് രാവിലെ 6 മണി, വൈകിട്ട് 6 മണി, രാവിലെ 12 മണി, വൈകിട്ട് 12 മണി. ഈ 4 സമയത്താണെന്നറിയാം. ഇനി നമ്മുടെ ചോദ്യം, രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയ്ക്കാണ്. അന്നേരം രാവിലെ 6 മണി എന്നുള്ളത് വരില്ല, കാരണം നമുക്ക് ചോദിച്ചത് രാവിലെ 10 മണിക്കും വൈകിട്ട് 6 മണിക്കും ഇടയിൽ, അതായത് 10 AM നും 6 PM നും ഇടയ്ക്കല്ലേ ചോദിച്ചത്. അന്നേരം അതിന്റെ ഇടയ്ക്ക് വരുന്ന ഏത് സമയം മാത്രമേ ഉള്ളൂ? 6 AM 6 AM നെ നമുക്ക് ഒഴിവാക്കാം, കാരണം 6 AM എന്ന് പറയുന്നത് 10 മണി, രാവിലെ 10 മണിക്ക് വൈകിട്ട് 6 മണിക്കും ഇടയിലല്ല. ഇനി 6 PM, ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതുകൂടെ കൂട്ടി വെക്കും, ശ്രദ്ധിക്കുക. നമുക്ക് ചോദിച്ചത് 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലാണെന്ന് പറയുമ്പം ഈ 6 മണി, വൈകിട്ട് 6 മണി കൂട്ടില്ല, കാരണം രാവിലെ 10 നും വൈകിട്ട് 6 നും ഇടയിലാണ് ചോദിച്ചത്, അതുകൊണ്ട് 6 മണി കൂട്ടില്ല. ഇനി 12
AM എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി പുലർച്ചെ 12 AM അതും 10:00 ഇടയ്ക്കല്ല. പിന്നെ വരുന്ന ഏത് മാത്രമേ ഉള്ളൂ 12 മണി. ഉച്ചയ്ക്ക് 12 മണി എന്ന് പറഞ്ഞാൽ രാവിലെ 10:00 വൈകിട്ട് 6:00 ഇടയിലാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് മാത്രമേ വരികയുള്ളൂ? ഉച്ചയ്ക്ക് 12 മണി. സോ ഒരു തവണയായിരിക്കും. നമ്മളെ തെറ്റിക്കും, നമ്മുടെ 2 തവണ ആൻസർ എഴുതും. കാരണം നമ്മൾ 6 മണിയോടെ കൂട്ടിയെടുക്കും. വൈകുന്നേരം 6 മണി, നമ്മുടെ ചോദ്യത്തിൽ രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലെന്നാണ്. അതുകൊണ്ട് നമ്മൾ വൈകിട്ടിലത്തെ 6 മണി കൂട്ടുകയില്ല, ഉച്ചക്കത്തെ 12 മണിയെ കൂട്ടുകയുള്ളൂ. സോ ഒരു തവണയായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മുടെ ആൻസർ 1 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ഡോക്ടർ ഒരു രോഗിക്ക് 6 ഗുളികകൾ നൽകിയിട്ട് ഓരോന്ന് വീതം ഓരോ 4 മണിക്കൂറും കഴിക്കാൻ പറഞ്ഞു. രോഗി ആദ്യത്തെ ഗുളിക രാവിലെ 4 മണിക്ക് കഴിച്ചു എങ്കിൽ 6 ഗുളികയും കഴിച്ചു തീരുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. ഓക്കെ, ഒരു ഡോക്ടർ ഒരു രോഗിക്ക് 6 ഗുളികകളാണ് നൽകിയത്. ഓരോന്ന് വീതം ഓരോ 4 മണിക്കൂറും കഴിക്കാൻ പറഞ്ഞു. ആദ്യത്തെ ഗുളിക രാവിലെ 4 മണിക്കാണ് കഴിച്ചത്. 4 AM കഴിച്ചു ആദ്യത്തെ ഗുളിക എങ്കിൽ 6 ഗുളികയും കഴിച്ചു തീരുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് ചെയ്യാം, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഗുളിക, ആദ്യത്തെ ഗുളിക രാവിലെ 4 മണിക്ക് എന്ന് പറഞ്ഞാൽ 4 AM കഴിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഗുളിക എപ്പോഴായിരിക്കും കഴിക്കേണ്ടത്? ഓരോന്ന് വീതം ഓരോ 4 മണിക്കൂറും. ഒരു ഗുളിക കഴിച്ചിട്ട് അടുത്ത ഗുളിക 4 മണിക്കൂർ കഴിഞ്ഞ് വേണം കഴിക്കാൻ. അന്നേരം ഇവിടെ ആദ്യത്തെ ഗുളിക 4 മണിക്ക് കഴിച്ചു എങ്കിൽ അടുത്ത ഗുളിക വീണ്ടും 4 മണിക്കൂർ കഴിയുമ്പം 8 AM ആയിട്ട് മാറും. രാവിലെ 8 മണിക്കാണ് രണ്ടാമത്തെ ഗുളിക കഴിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഗുളിക കഴിക്കാൻ വീണ്ടും 4 മണിക്കൂർ കഴിയണം. 9 മണി, 10 മണി, 11 മണി, 12 മണി, അന്നേരം ഉച്ചയ്ക്ക് 12 മണിയാവും, 12 PM ആവും. ഇനി നാലാമത്തെ ഗുളിക കഴിക്കാൻ വീണ്ടും 4 മണിക്കൂർ കഴിയണം. 1 മണി, 2 മണി, 3 മണി, 4 മണി, അന്നേരം 4 PM നാലാമത്തെ ഗുളിക കഴിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ഗുളിക എന്ന് പറയുമ്പം വീണ്ടും 4 മണിക്കൂർ കഴിയണം. 4 PM കഴിഞ്ഞ് വീണ്ടും 4 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും 8 PM, രാത്രി 8 മണിക്കാണ് അഞ്ചാമത്തെ ഗുളിക. ഇനി ആറാമത്തെ ഗുളികയാണ്, ആറാമത്തെ ഗുളിക കഴിക്കാൻ വീണ്ടും 4 മണിക്കൂർ കഴിയണം. 8 കഴിഞ്ഞ് വീണ്ടും 9, 10, 11, 12, അന്നേരം 12 മണി, രാത്രി 12 മണി ആയിരിക്കും. ഓക്കെ, രാത്രി 12 മണി എന്ന് പറഞ്ഞാൽ 12 AM ആണെന്ന് ഓർക്കുക. അർദ്ധരാത്രി നെക്സ്റ്റ് ഡേ തുടങ്ങിയാണ്. ഓക്കെ, അന്നേരം ആറാമത്തെ ഗുളിക കഴിക്കുന്നത് രാത്രി 12 മണിക്കായിരിക്കും. 12 AM ആണ്, ശ്രദ്ധിക്കുക, പുലർച്ചെ. ഓക്കെ, അന്നേരം ആറാമത്തെ ഗുളിക കഴിക്കുന്നത് രാത്രി 12 മണിക്കാണ്, ശ്രദ്ധിക്കുക. സിമ്പിളായിട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 4 നിന്നാണ്, ഓരോ 4 മണിക്കൂർ കൂട്ടി കൂട്ടി കൊടുക്കുക. അങ്ങനെ ആറാമത്തെ ഗുളിക കഴിക്കുന്നത് നമ്മൾ 8 മണി കഴിഞ്ഞ് 12-ാമത്തെ, അതായത് രാത്രി 12 മണിക്കായിരിക്കും. ഓക്കെ, 6 മണിക്കും ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം. 6 മണിക്കും 7 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കും? ശ്രദ്ധിക്കുക, 6 മണിക്കും 7 മണിക്കും ഇടയിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്നത് കറക്റ്റ് എത്ര മണിക്കാണെന്ന് എക്സാമിന് ചോദിക്കും. വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. നമുക്ക് 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് നമ്മുടെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്നത് എത്ര മണി, കൃത്യം എത്ര മണിക്കാണെന്ന് ചോദിച്ചാൽ, ഒന്നിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സമവാക്യമാണ് 60/11. 60/11 എന്ത് ഗുണിക്കണം? നമ്മുടെ ആദ്യത്തെ സമയം വേണം എടുക്കാൻ. ആദ്യത്തെ സമയം എത്ര? 6 അല്ലേ? 6 ഗുണിക്കണം. ശ്രദ്ധിക്കുക, 6-നും 7-നും ഇടയിൽ എത്ര മണിക്കാണ് മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും 60/11 ആദ്യത്തെ സമയം കൊണ്ട് ഗുണിക്കുക. അന്നേരം 60/11 ആദ്യത്തെ സമയം 6 അല്ലേ? ഗുണിക്കുക. ഇത് ചെയ്യാൻ നമ്മൾ 60ഉം 6ഉം ഗുണിക്കുക. 60ഉം 6ഉം ഗുണിക്കുമ്പോൾ നമുക്ക് 360 കിട്ടും, ഭാഗം 11. ഇനി നമ്മൾ 360 നമ്മൾ എന്ത് ചെയ്യണം? 11 കൊണ്ട് ഭാഗിക്കുമ്പോൾ 3, 11, 33 കിട്ടും. പിന്നെ നമുക്ക് 31 കിട്ടും. 2 × 22 ശിഷ്ടം 8 കിട്ടും. അന്നേരം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മിശ്ര ഭിന്നമായി 32
ശ്രദ്ധിക്ക, നമ്മുടെ ഭരണഫലം എപ്പോഴും ആദ്യം എഴുതണം 32. പിന്നെ താഴെ എഴുതേണ്ടത് വിഭജിച്ച ഡിവൈഡ് ചെയ്ത സംഖ്യ കൊണ്ടാണ്, അത് വേണം താഴെ എഴുതാൻ. ശിഷ്ടം വേണം മുകളിൽ എഴുതാൻ. ഇവിടെ ശിഷ്ടം എത്ര കിട്ടുന്ന 8 അല്ലേ, അത് വേണം മുകളിൽ എഴുതാൻ. സോ അന്നേരം ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. അത്രയും മിനിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞ് 32 8/11 മിനിറ്റില് മിനിറ്റും മണിക്കൂർ സൂചികൾ ഒന്നിക്കും നമ്മുടെ ഓപ്ഷൻ സി. ഓക്കെ, 6 മണി കഴിഞ്ഞ് 32 8/11 മിനിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കും. ഓക്കെ, അന്നേരം ഓർക്കുക, 6 മണിയും 7 മണിയും തന്നിട്ട് മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര സമയത്ത് ഒന്നിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ 60/11 ആദ്യത്തെ സംഖ്യ ഗുണിക്കണം. അന്നേരം എത്ര മിനിറ്റ് ആണെന്ന് നമുക്ക് ആൻസറിൽ കിട്ടും. ശ്രദ്ധിക്കുക, 360/11 നമ്മൾ ഹരിച്ച് വേണം ഈ മിശ്ര ഭിന്നമാക്കി എഴുതാൻ. ഓക്കെ, ഇനി ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 3 മണിക്കും 4 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കും? ശ്രദ്ധിക്കുക, 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയമാണ് ചോദിച്ചത്. നമുക്ക് 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം കണ്ടുപിടിക്കേണ്ടത്. ഒന്നിക്കുന്ന ചോദ്യം എപ്പം ചോദിച്ചാലും നമുക്കറിയാം 60/11 എത്ര കൊണ്ട് ഗുണിക്കണം? ആദ്യത്തെ മണി കൊണ്ട് ഗുണിക്കണം, ആദ്യത്തെ സമയം കൊണ്ട് ഗുണിക്കണം. ആദ്യത്തെ സമയം ഇവിടെ 3 അല്ലേ. സോ 60/11 3 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇനി 60 3 ഗുണിക്കുക, ഗുണിക്കുമ്പോൾ 180/11 വരും. ഇനി ഇതിനെ മിശ്ര ഭിന്നമാക്കണം. 180 കൊണ്ട് ഭാഗിക്കുക, 1 11 7 6 64 വരും. ഇനി ഇതിനെ മിശ്ര ഭിന്നമാക്കുമ്പോൾ നമ്മുടെ ഹരണഫലം 16 ആണ്. ഇനി 11 താഴെ എഴുതണം, ശിഷ്ടം മേളിൽ എഴുതണം, മറന്നു പോകരുത്. അത്രയും മിനിറ്റ് ആയിരിക്കും. സോ നമുക്ക് 3 മണി കഴിഞ്ഞ് 16 11 4 മിനിറ്റ് ആകുമ്പോൾ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിച്ചു വരും. അതായത് 3 മണി കഴിഞ്ഞ് 16 11 4 മിനിറ്റ് ആകുമ്പോഴാണ് മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിച്ചു വരുന്നത്. ഓക്കെ, ഇതും അതായത് തൊട്ട് മുമ്പത്തെ ചോദ്യം ഇതും ഒരേപോലെ തന്നെയാണ് ചെയ്തത്. അവിടെ ഓർത്തിരിക്കേണ്ടത് 60/11 ആദ്യത്തെ സമയം കൊണ്ട് ഗുണിച്ചു വേണം എഴുതാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 4 മണിക്കും 5 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരുന്നത്? 4 മണിക്കും 5 മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്കാണ് നമ്മുടെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരുന്നത്? എതിർദിശയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മേപ്പോട്ടും ഒരാളെ താപ്പോട്ടും, ഈ നേരെ വരുന്നത്. ഓക്കെ, അന്നേരം 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കല്ലേ ഇത്. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാം, അതായത് 4 മണിക്കും 5 മണിക്കും ഇടയിലാണെന്നറിയാം. ഇത്തരം ചോദ്യം ചെയ്യാനുള്ള ഫോർമുലയാണ് 60/11 × നമ്മൾ എന്ത് ചെയ്യണം? എ +(-6) ചെയ്യണം, മറന്നു പോകരുത്. ഇതാണ് നമ്മുടെ സമവാക്യം. ഇച്ചിരി അഡ്വാൻസ്ഡ് സമവാക്യമാണ്. അതായത് 60/11 സാധാ തൊട്ട് മുമ്പത്തെ ചോദ്യം നമ്മൾ ചെയ്തതാണ്. ഇനി എതിർദിശയിൽ വരുമ്പം എക്സ്ട്രാ ഇതുകൂടെ വേണം ഗുണിക്കാൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ 60/11 എടുത്തു. ഓക്കെ, ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സംഖ്യ, ആദ്യത്തെ മണിക്കൂർ. 4 മണി മുതൽ 5 മണി വരെ ഉള്ള എ ആയിട്ട് എത്ര എടുക്കണം? 4 വേണം എടുക്കാൻ. 4. ഇനി ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് എങ്ങനെ അറിയാം? ഇവിടെ 6 അല്ലേ, 6നേക്കാൾ ചെറുതല്ലേ 4. അന്നേരം നമ്മൾ അവിടെ പ്ലസ് ചെയ്യണം, കാരണം 6നേക്കാൾ വലുതാണെങ്കിലേ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 6നേക്കാൾ ചെറുതായതുകൊണ്ട് ഇവിടെ പ്ലസ് ചെയ്യണം, പിന്നെ ബാക്കി 6. ഓക്കെ, ഇനി നമുക്കറിയാം 60/11 × 6 4 കൂട്ടുമ്പോൾ 10 വരും. ഇനി 60ഉം 10ഉം കൂടെ ഗുണിക്കുമ്പം 600 എന്ന് വരും. 600നെ 11 കൊണ്ട് ഭാഗിക്കണം. 600നെ 11 കൊണ്ട് ഭാഗിക്കുക, 11 5 55, വീണ്ടും നമുക്ക് 5 വരും. 0 4 44, ശിഷ്ടം 6 വരും. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഹരണഫലം 54 ആണ്. 54 ഭാഗിച്ചത് 11 താഴെ എഴുതണം, ശിഷ്ടം 6 മേളിൽ എഴുതണം. ഓക്കെ, അന്നേരം നമുക്ക് അത്രയും മിനിറ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ 54 6/11 മിനിറ്റ്. 4 മണി കഴിഞ്ഞ് 54 6/11 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർ ദിശയിൽ വരും. ഓക്കെ, അന്നേരം മറന്നു പോകരുത്.
അറുപതേ ബൈ പതിനൊന്ന് ഇൻറ്റു എ പ്ലസ് ഓർ മൈനസ് സിക്സ്. അതായത് ഇവിടെ എ ആയിട്ട് വരുന്നത് ആറിനേക്കാൾ വലിയ സംഖ്യയാണെങ്കിൽ കുറയ്ക്കണം, എ ആയിട്ട് വരുന്നത് ആറിനേക്കാൾ ചെറിയ സംഖ്യയാണെങ്കിൽ കൂട്ടണം. ബാക്കി നമ്മൾ തൊട്ടുമുമ്പത്തെ ചോദ്യത്തിൽ ചെയ്ത കണക്ക് തന്നെ ചെയ്യുക. ഓക്കെ, ഇതേപോലെ മറ്റൊരു ചോദ്യം, ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഇടയിൽ കൃത്യം എത്ര മണിക്ക് മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരും? ഓക്കെ, അതേ ചോദ്യം തന്നെയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഇടയിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരുന്നത് എപ്പോഴാണെന്നാണ്. അന്നേരം എതിർദിശയിൽ ചോദിക്കുമ്പോൾ നമുക്കറിയാവുന്ന സമവാക്യം അറുപതേ ബൈ പതിനൊന്ന് ഇൻറ്റു എ പ്ലസ് ഓർ മൈനസ് സിക്സ് ആണെന്ന് അറിയാം. ഓക്കെ, നമുക്കിവിടെ കൊടുക്കുമ്പം അറുപതേ ബൈ പതിനൊന്ന് ഇൻറ്റു എ ആയിട്ട് നമ്മൾ ആദ്യത്തെ ടൈം എത്ര, ഒമ്പതല്ലേ, അന്നേരം എ ആയിട്ട് എത്ര എടുക്കണം, ഒമ്പത്. ഇനി ഇവിടെ ആറിനേക്കാൾ വലുതാണ് ഒമ്പത്, സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം, മൈനസ് ആറ് കൊടുക്കുക. ദെൻ അറുപതേ ബൈ പതിനൊന്ന് ഇൻറ്റു ഒമ്പതിൽ നിന്ന് ആറ് കുറച്ചാൽ നമുക്ക് മൂന്ന് കിട്ടും. ഇനി എങ്ങനെ ചെയ്യാം, അറുപതും മൂന്നൂടെ ഗുണിക്കുക, അന്നേരം നൂറ്റി എൺപത് ബൈ പതിനൊന്ന്. ഇതിനെ നമുക്ക് എന്താക്കാം, മിശ്രഭിന്നമാക്കാം. നൂറ്റി എൺപത് ബൈ പതിനൊന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആറ് അറുപത്തി ആറ് നാലെന്ന് കിട്ടും. അതായത് ഇതിനെ മിശ്രഭിന്നമാക്കുമ്പോൾ ഹരണഫലം പതിനാറാണ്, പതിനാറ് ഭാഗിച്ചത് പതിനൊന്ന് കൊണ്ടാണ്, അത് താഴെ തന്നെ വരും, ശിഷ്ടം മേളിൽ വരും, അത്രയും മിനിറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒമ്പത് മണി കഴിഞ്ഞ് പതിനാറ് നാല് ബൈ പതിനൊന്ന് മിനിറ്റ്, ഒമ്പത് മണി കഴിഞ്ഞ് പതിനാറ് നാല് ബൈ പതിനൊന്ന് മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് മിനിറ്റ് മണിക്കൂർ സൂചികൾ ഏതൊരു ദിശയിൽ വരും. അന്നേരം ശ്രദ്ധിക്കുക, നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ രണ്ട് സമയത്തിനിടയ്ക്ക് മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ അറുപതേ ബൈ പതിനൊന്നിനെ നമ്മൾ ആദ്യത്തെ സമയം കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇനി നമ്മൾ എതിർദിശയിൽ വരുന്നത് ചോദിക്കുമ്പം അറുപതേ ബൈ പതിനൊന്ന് ഇൻറ്റു ഇതുകൂടെ ഓർക്കണം, എ പ്ലസ് ഓർ മൈനസ് സിക്സ് എന്ന് ഓർക്കണം. ഇവിടെ എ ആയിട്ട് നമ്മുടെ ആദ്യത്തെ സംഖ്യ വേണം എടുക്കാൻ. ഇനി എ ആയിട്ട് ആറിനേക്കാൾ വലുതാണെങ്കിൽ കുറയ്ക്കണം, എ ആയിട്ട് ആറിനേക്കാൾ ചെറുതാണെങ്കിൽ കൂട്ടണം. ഓക്കെ, ശ്രദ്ധിക്കുക, എതിർദിശയിൽ വരുന്നത് ഒരേ ദിശയിൽ വരുന്നത്. ഇനി മറ്റൊരു വ്യത്യസ്തമായ ചോദ്യമാണ്, ഒരു ക്ലോക്കിൽ എത്ര സംഖ്യകളുണ്ട്? വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ തെറ്റിക്കും. ഇതാണ് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത. വളരെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് തെറ്റിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ക്ലോക്കിൽ എത്ര സംഖ്യകളുണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ട്? സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് അല്ലേ, എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താ ഇവിടെ നമുക്കറിയാം, ഒരു മണി ഒന്ന് ഒരു സംഖ്യയാണ്, ഒരു നമ്പറാണ്. രണ്ടൊരു നമ്പറാ, മൂന്നൊരു നമ്പറാ, നാലൊരു നമ്പറാ, അഞ്ചൊരു നമ്പറാ, ആറ് ഏഴ് എട്ട് ഒമ്പതൊരു നമ്പറാ, പത്തൊരു നമ്പറാ, പതിനൊന്നൊരു നമ്പറാ, പന്ത്രണ്ടൊരു നമ്പറാ. അന്ന ഒരു ക്ലോക്കിൽ എത്ര സംഖ്യകളുണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ട്? ആ പന്ത്രണ്ട് നമ്പേഴ്സ് ഉണ്ട്, പന്ത്രണ്ട് സംഖ്യകളുണ്ടെന്ന് കിട്ടി. ഓക്കെ, എന്നാൽ നമ്മൾ ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് പന്ത്രണ്ടെന്ന് കിട്ടിയേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ, ഒരു ക്ലോക്കിൽ എത്ര അക്കങ്ങളുണ്ട്? അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് മീനിങ് ഡിജിറ്റ്സ് എന്നാണ്. ഒരു ക്ലോക്കിൽ എത്ര സംഖ്യകളും അക്കങ്ങളും രണ്ടും രണ്ടാണ്. ഒരു ക്ലോക്കിൽ എത്ര അക്കങ്ങളുണ്ട്, അതായത് ഇപ്പൊ നമ്മൾ അമ്പത്തി മൂന്ന് എന്ന് എഴുതിയാൽ ഇതൊരു സംഖ്യയാണ്, ഒരു നമ്പറാണ്. ഇവിടെ എത്ര അക്കങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അഞ്ചൊരക്കവാ, മൂന്നരക്കോ, അല്ലെങ്കിൽ അഞ്ചൊരു ഡിജിറ്റാ, മൂന്നൊരു ഡിജിറ്റാ. അങ്ങനെ ചോദിച്ചത് ഒരു ക്ലോക്കിൽ എത്ര അക്കങ്ങളുണ്ടെന്നാ ചോദിച്ചത്, എത്ര ഡിജിറ്റ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ ഒന്ന് ഒരു അക്കമാണ്, ഒരു ഡിജിറ്റാണ്. രണ്ട് അത് ഒരക്കമാണ്, ഒരു ഡിജിറ്റാണ്. മൂന്നൊരക്കമാണ്. നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്, അന്നേരം ഒമ്പതക്കം കിട്ടിയാൽ നമുക്ക് ഒമ്പത് ഡിജിറ്റ് കിട്ടി. ഇനി നോക്കി, ഇവിടെ നോക്കിയേ, പത്തെന്ന് പറയുന്ന ഒരു സംഖ്യ, ഇവിടെ എത്ര അക്കങ്ങളുണ്ട്, ഒന്നൊരക്കവാ, പൂജ്യം ഒരക്കവാ, എന്നിട്ട് അവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇനി ഇവിടെ ഒരക്കമുണ്ട്, ഇവിടെ രണ്ടുണ്ട്, ഇവിടെയും രണ്ടക്കങ്ങളുണ്ട്, രണ്ട് ഡിജിറ്റ് ഉണ്ട്. കണ്ട, എന്നിട്ട് ഇവിടം മുതൽ ഇവിടം വരെ ഒമ്പതെണ്ണം കിട്ടി, പിന്നെ ഇവിടെ രണ്ട് 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 ആറ്, ഇത്ര വരും, പതിനഞ്ച് അക്കങ്ങൾ കിട്ടും. ശ്രദ്ധിക്കുക, അന്ന് ഒരു ക്ലോക്കിൽ എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ, എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട്, പതിനഞ്ചെണ്ണം ഉണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ ചോദ്യങ്ങൾ നോക്കാം. ഒരു ക്ലോക്കിൽ പന്ത്രണ്ട് മണി മുതൽ ആറ് മണി വരെ എത്ര അക്കങ്ങളുണ്ട്? പന്ത്രണ്ട് മുതൽ ആറ് വരെ അല്ലേ, അന്നേരം ഇവിടുത്തെ രണ്ട് വരും, രണ്ടക്കം വരും, രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം വരും. ഓക്കെ, ചോദ്യം നല്ലതുപോലെ വായിച്ചിട്ട് വേണം ചെയ്യാൻ. അക്കങ്ങൾ എന്താണ്, നമ്പർ എന്താണ്, അല്ലെങ്കിൽ അക്കങ്ങൾ ഏതാണ്, സംഖ്യകൾ ഏതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ ഒരു ക്ലോക്കിൽ എത്ര അക്കങ്ങളുണ്ട്, എത്ര ഡിജിറ്റ്സ് ഉണ്ട്, പതിനഞ്ചെണ്ണം ഉണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക മറ്റൊരു ചോദ്യം,
ഒരു ക്ലോക്കിൽ എത്ര വ്യത്യസ്ത അക്കങ്ങളുണ്ട്? ശ്രദ്ധിക്കുക, അക്കങ്ങളെന്നല്ല ചോദിച്ച, വ്യത്യസ്ത അക്കങ്ങൾ, ഡിഫറൻറ്റ് ഡിജിറ്റ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചത്. നമുക്ക് പെട്ടെന്ന് വായിക്കുന്ന നമ്മുടെ ചോദ്യം തെറ്റിക്കും. ഒരു ക്ലോക്കിൽ എത്ര വ്യത്യസ്ത അക്കങ്ങളുണ്ട്, ഡിഫറൻറ്റ് ഡിജിറ്റ്സ് എത്ര ഉണ്ട്? നോക്കാം, ഇതൊരു ഡിജിറ്റ് ആണ്, ഒന്ന് ഒരക്കമാണ് ഒന്ന്, മറ്റൊരക്കമാണ് രണ്ട്, മൂന്നൊരക്കമാണ്, നാലൊരക്കമാണ്, അഞ്ചൊരക്കമാണ്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ നമുക്ക് എത്ര അക്കം കിട്ടി? ഒമ്പത് ഡിജിറ്റ്സ് കിട്ടി. ഒമ്പത് അക്കങ്ങൾ, ആ ഒമ്പതും വ്യത്യസ്തമാണ്. ഇനി നോക്കിയേ, പത്താമത്തെ നമ്പർ എടുക്കുമ്പോൾ അവിടെ എത്ര അക്കമുണ്ട്? രണ്ടക്കമുണ്ട്, ഒന്നൊരക്കമാണ്, പൂജ്യവും ഒരക്കമാണ്. ഒന്നിനെ നമ്മൾ മുമ്പ് എടുത്തേ, അതുകൊണ്ട് അത് വ്യത്യസ്ത അക്കമല്ല, അതിനത് കളയാം. പിന്നെ വ്യത്യസ്തമായിട്ട് ആരേ ഉള്ളു? പൂജ്യം എന്ന് പറയുന്ന ഒരക്കം വരും, അന്നേരം ഒമ്പതിനോടൊപ്പം ഒരക്കോടെ വരും. പിന്നെ അടുത്ത നമ്പർ നോക്കി കഴിഞ്ഞാൽ ഇവിടെ രണ്ടക്കമുണ്ട്, ഒന്ന് ഒന്ന്, അത് നമ്മൾ മുമ്പ് എടുത്തെയാണ്. അടുത്ത പന്ത്രണ്ടിനകത്ത് ഒന്നും രണ്ടും ഉണ്ട്, അത് മുമ്പ് എടുത്തെയാണ്. അന്നേരം ഒന്ന് മുതൽ ഒമ്പത് വരെ വ്യത്യസ്തമായിട്ട് ഒമ്പത് അക്കങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട് എന്നീ സംഖ്യകൾ എടുക്കുമ്പം അവിടെ വ്യത്യസ്തമായിട്ട് ഒരേ ഒരു അക്കമേ ഉള്ളത് ആരാണ്? അതുവരെ എടുക്കാത്ത ഒരേ ഒരു ഡിജിറ്റേ ഉള്ളു, പൂജ്യം. അതുകൂടെ ചേർക്കുമ്പം ഒമ്പത് ഒന്നും പത്ത് വ്യത്യസ്ത അക്കങ്ങളാണ് ക്ലോക്കിലുള്ളത്. ഇതിനും ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. ഒരു ക്ലോക്കിൽ എത്ര സംഖ്യകളുണ്ട്? പന്ത്രണ്ട് സംഖ്യകൾ. ഒരു ക്ലോക്കിൽ എത്ര അക്കങ്ങൾ അല്ലെങ്കിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? പതിനഞ്ച്. ഒരു ക്ലോക്കിൽ എത്ര വ്യത്യസ്ത അക്കങ്ങളുണ്ട്, ഡിഫറൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്? എത്രയാണ്? പത്താണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അന്നേരം ക്ലോക്കുമായി ബന്ധപ്പെട്ട ഏകദേശം മിക്ക ചോദ്യങ്ങളും മുൻപുള്ള എക്സാമുകളിൽ, എൽ ഡി സി, ഫയർമാൻ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളും സ്ഥിരവും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. പാർട്ട് വണ്ണിൽ നമ്മൾ പ്രതിബിംബവും കോണളവും കണ്ടുപിടിച്ചു. മിക്ക പരീക്ഷകളിലും ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ രണ്ട് ചോദ്യങ്ങൾ. അതിനുശേഷം മുൻ എൽ ഡി സി എക്സാമുകളിലൊക്കെ വ്യത്യസ്തമായി ചോദിച്ച ചില ചോദ്യങ്ങളാണ് പാർട്ട് ടൂലും പാർട്ട് ത്രീയിലും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ചോദ്യങ്ങൾ, ഈ മൂന്ന് പാർട്ടിലെയും ചോദ്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓരോ ചോദ്യങ്ങളിലും യൂസ് ചെയ്ത കൺസെപ്റ്റുകളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ ഇനിയുള്ള തുടർന്നുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് അനായാസം വളരെ വേഗത്തിൽ ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സെഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.